സദ്ഗുരുവേ നമ വേദിയിലും സദസ്സിലുമുള്ള സനാതനധർമ്മത്തിൻ്റെ കാവലാളായ സന്യാസി വര്യന്മാർക്ക് എൻ്റെ പാദനമസ്കാരം. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല, കോടതിയിൽ കേസ് വാദിച്ച ശീലമുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന ഉദ്ദേശമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു സന്യാസി സമ്മേളനം, ഈ സമ്മേളനത്തിന് സ്വാമിജി എന്നെ ക്ഷണിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് ഹിന്ദു സമാജം ഇന്ന് നേരിടുന്ന വിഷയങ്ങളെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം. ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷേത്രങ്ങളുടെ വിഷയങ്ങളാണ്, കുറച്ച് സ്പെസിഫൈ ചെയ്ത് സംസാരിക്കണം. അപ്പോൾ ഹിന്ദു സമാജം ഇന്ന് നേരിടുന്ന ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നേരിടുന്ന വിഷയങ്ങൾ നിസ്സാരമല്ല, വെല്ലുവിളികളും നിസ്സാരമല്ല. ഓപ്പണായിട്ടുള്ള ഒരു ത്രെട്ടാണ് നമ്മൾ ഹിന്ദു സമാജം ഇന്ന് നേരിടുന്നത്. അത് ആ വെല്ലുവിളികളെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അതിനുള്ളൊരു ചർച്ച ഇവിടെ തുടങ്ങി വയ്ക്കാനായാൽ അത് വളരെ നല്ല കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജേട്ടൻ പറഞ്ഞ മാതിരി കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ ഈ നിലയിലെത്തി, ഒരു അദ്ദേഹം സൂചിപ്പിച്ച മാതിരി കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാർ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുമായി ഏർപ്പെട്ട ഒരു ഉടമ്പടി പ്രകാരമാണ് ക്ഷേത്രങ്ങളെ ഭരിക്കാൻ പ്രത്യേക ബോർഡ് ഉണ്ടാകുന്നത് വരെ കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഈ മഹാരാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് സർക്കാരിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് മാറിയത്. ഈ മഹാരാജാക്കന്മാരുടെ കയ്യിൽ ക്ഷേത്രങ്ങൾ എങ്ങനെ വന്നു? കാരണം അന്ന് ഇത് കേരളമാണെങ്കിലും മലബാറാണെങ്കിലും കൊച്ചിയാണെങ്കിലും ഹൈന്ദവ രാഷ്ട്രം തന്നെയായിരുന്നു, മതേതരമല്ലായിരുന്നു. മതേതരം എന്ന വാക്ക് ഭരണഘടനയിൽ ശില്പികൾ അംബേദ്കർ ഉൾപ്പെടെ അത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഹിന്ദു എന്നും മതേതരനായിരുന്നു എന്നതുകൊണ്ടാണ്. ഒരു ഹിന്ദുവിനെ മതേതരനാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. പക്ഷെ ഇന്ന് ആ മതേതരത്വം എന്ന് പറയുന്ന ഒരു വിഴുപ്പ് പാണ്ഡം ചുമക്കേണ്ട ഒരു ഗതികേടിലാണ് ഹിന്ദു സമാജം. ഒരു ക്രിസ്ത്യാനിക്കോ ഒരു മുസ്ലിമിനോ ആ ബാധ്യതയില്ല എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ചെവിയിൽ രാഷ്ട്രീയക്കാർ തരാതരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഹിന്ദു നീ മതേതരനാണ്, ഹിന്ദു നീ മതേതരനാണ്, നീ വർഗീയത ചിന്തിക്കരുത്, വർഗീയത ചിന്തിച്ചാൽ നീ ഹിന്ദു അല്ലാതായി മാറും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ ഹിന്ദു സമാജത്തിനെ ഷണ്ടന്മാരാക്കി മാറ്റിയ ഒരു സ്ഥിതിദേശമാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. ഇതിന് നമ്മളെല്ലാം കാരണക്കാരാണ്, നമ്മളെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഹിന്ദു എന്ന ആർജവത്തോടെ ഉച്ചത്തിൽ പറയാൻ എന്ന് കഴിയുന്നോ, ഞാനൊരു സ്വാഭിമാന വർഗീയ ക്ഷാത്രവീര്യമുള്ള ഹിന്ദുവാണ് എന്ന് പറയാൻ എന്ന് ഹിന്ദുവിന് കഴിയുന്നോ, എന്ന് ഹിന്ദുവിന് ആർജവമുണ്ടാകുന്നു, അന്നല്ലാതെ ഹിന്ദുവിൻ്റെ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഉറച്ചു പറയാനും അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി മതം പറഞ്ഞ് മുമ്പോട്ട് വരാനും ഒരു മുസ്ലിമിനും അത് കഴിയുമെങ്കിൽ അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു ഭാഗമാണ്. ന്യൂനപക്ഷ വർഗീയത ഇവിടെ ആകാമെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയും ആകണം. അതിന് നമ്മൾ തയ്യാറായേ മതിയാവും. ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ പിന്നോട്ടില്ല. ഞാൻ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തീരുമാനം എടുത്തതാണ്. സമാജ വിഷയങ്ങളിൽ, ഹിന്ദു സമാജ വിഷയങ്ങളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാൻ സൗകര്യമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാൻ സൗകര്യമില്ല. ഹിന്ദു വിഷയങ്ങളിൽ രാഷ്ട്രീയ ശരിയില്ല, അതിനകത്ത് രാഷ്ട്രീയമില്ല. ഹിന്ദു വിഷയത്തിൽ ഹിന്ദുവിന്റെ മാത്രം വിഷയം, ഹിന്ദു ഫസ്റ്റ്. ആ ഒരൊറ്റ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഈ ഹിന്ദു വിഷയങ്ങളിൽ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി എനിക്കറിയാവുന്ന പാന്താവിൽ എൻ്റെ കളിക്കളം കോടതിയാണ്. ആ കോടതിയിൽ ഇറങ്ങി ഞാൻ കളിക്കുന്നത്. വന്നു വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറി നൃത്തമാടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക ഇക്കോസിസ്റ്റമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആർക്കും എന്തുവാകാം ഹിന്ദുവിനെതിരെ? ഇവിടെ ആരും ഒന്നും ചോദിക്കാനില്ല. എന്തെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്താൽ അവൻ വർഗീയനായി. എന്നെ പിന്നെ പണ്ടേ തീവ്ര വർഗീയവാദിയായ വക്കീലായി ഹൈക്കോടതിയിൽ ചിത്രീകരിക്കപ്പെട്ട്, മുദ്ര കുത്തപ്പെട്ട്, ചാപ്പ കുത്തപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതൽ കൂടുതൽ വർഗീയത കാണിക്കാൻ എനിക്ക് ആവേശം തരുന്നൊരു ഫാക്ട് അതാണ്. കോടതിയിലും നല്ലപോലെ വർഗീയത പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്താ തെറ്റ്? ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എന്തും പറയാമെങ്കിൽ ഹിന്ദുവിനും എന്തും പറയാം. സംഗീ ചാണകം എന്ന് വിളിച്ചാൽ നമ്മൾ ഒരു വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. വർഗീയവാദി, അതെ വർഗീയവാദിയാണ്. എന്താ തെറ്റ്? ഈ ഒരു ചിന്താഗതി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഞാൻ എൻ്റെ കോടതിയിലെ വിഷയത്തിൽ നിന്ന് മാത്രം സംസാരിക്കാം. ക്ഷേത്ര വിഷയങ്ങളിൽ എത്രമാത്രം ഏതൊക്കെ രീതിയിലാണ് ഇടപെടലുണ്ടാകുന്നത്? ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് ജഡ്ജ്മെൻ്റ് ഇരിപ്പുണ്ട്. ഹൈക്കോടതിയുടെ രണ്ട് ജഡ്ജ്മെൻ്റാണ്. ഒന്ന് ജസ്റ്റിസ് സി ടി രവികുമാറും നഗരേഷും അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഡിസ്പോസ് ചെയ്തൊരു കേസും 2020, പിന്നെ ഒരു രാമേന്ദ്ര മേനോനും ജസ്റ്റിസ് അനിൽകുമാറും ചേർന്ന് ഈ രണ്ട് വിഷയം. ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു എന്നുള്ളേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ പോരാ, പിണറായി വിജയന്റെ ഹിന്ദു വിരുദ്ധ സർക്കാർ. കമ്മ്യൂണിസ്റ്റുകാരനാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടമാണിത്. എന്ന് കമ്മ്യൂണിസം കേരളത്തിൽ വന്നോ അന്ന് തുടങ്ങിയതാണ് ഹിന്ദുവിൻ്റെ സമൂല നാശം. അവൻ ഹിന്ദുവിനെ അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വേറെ ഒരു മതത്തിലും തൊട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ മുതിർന്നവർ വന്നാൽ പാദനമസ്കാരം. ഇപ്പം രാജേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മോനൊക്കെ അപ്പം തന്നെ പാദനമസ്കാരം ചെയ്യും. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ ജീവിച്ചിരുന്ന ഹിന്ദുവിനെ അന്ധവിശ്വാസം, ദുരാചാരം, അനാചാരം എന്നെല്ലാം പറഞ്ഞു 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 പറഞ്ഞ് തലയെ കയറ്റി ഒരമ്പലം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് മതേതര ഷണ്ടന്മാരാക്കി മാറ്റിയ ഏറ്റവും വലിയ വിഷവിത്തുക്കളാണ് കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ അവൻ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഏതെങ്കിലും ആചാരത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പം അടുത്തറ തന്നെ ഒരു MLA ശബരിമലയിൽ പോയി എന്ന് പറഞ്ഞ ശാസന, അതിനു മുമ്പ് ഒരു മന്ത്രി കൈകൂപ്പി ക്ഷേത്രത്തിൽ പോയി കൈകൂപ്പി എന്ന് പറഞ്ഞ ശാസന, ഇവിടുന്ന് സർക്കാർ ചെലവിൽ ഏതോ ഒരു സ്ത്രീ, ഏതോ ഒരു എന്തോ പുണ്യാത്മാവോ എന്തോ പറയുന്നു എനിക്കറിയില്ല, അവരെ വാഴ്ത്തപ്പെട്ടാനായിട്ട് ഇറ്റലിയിൽ പോയി സർക്കാർ ചെലവിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഉൾപ്പെടെ. ഇതൊരു ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അപ്പൊ ഈ വിഷയത്തിലേക്ക് വന്നാൽ, രണ്ട് ക്ഷേത്രങ്ങൾ, കേരളത്തിലുള്ള രണ്ട് ക്ഷേത്രങ്ങളിൽ പോലീസ് ഉത്സവ കാര്യത്തിൽ ഉത്തരവ് പാസാക്കുന്നു. എന്താണ് ഉത്തരവ്? പല പല കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ കൂടെ പറയുന്നു കാവിക്കൊടി ഉപയോഗിക്കരുത്. അപ്പൊ ചോദിച്ചു, എന്താ കാവിക്കൊടി? എന്താ കുഴപ്പം? അത് BJP നിറമാണ് കൊടി. ക്ഷേത്രത്തിൽ കാവിക്കൊടി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ SPയുടെ ഉത്തരവ്. ഒന്ന് ആലോചിക്കണം. ഉത്സവത്തിനാണ്. പിന്നെ അതുകൂടാതെ ഇൻഡാസ് വേറെ കുറെ ഉണ്ട്, ഒരു 6-7. കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് പോലീസിന് ക്ഷേത്രകാര്യത്തിൽ ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ലാന്ന് വെച്ച രണ്ട് ജഡ്ജ്മെന്റാണ് ഇതുള്ളത്. ഈ രണ്ട് കേസും നടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. നന്നായിട്ട് വർഗീയതയും പറയാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യവും അതിൻ്റെ കൂടെ ഉണ്ടായി. അപ്പം
ഈ ശബരിമല വിഷയത്തിൽ വർഗീയതര കാര്യം കോടതിയിൽ പറഞ്ഞാൽ, ശബരിമല നമ്മുടെ വിവാദമായ അഞ്ചംഗ ജഡ്ജിയുടെ വിധിയിൽ, അതിനകത്ത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പ്രത്യേകിച്ച് ഏകദേശം 13 സ്ഥലത്ത് പറയുന്നുണ്ട്, ശബരിമല ക്ഷേത്രം ഹിന്ദുക്കളുടെ മാത്രം ക്ഷേത്രമാണ്. 13 സ്ഥലത്ത് പറയുന്നുണ്ട്. ഇത് വെച്ചോണ്ട് ഇപ്പൊ എന്തായാലും ഈ വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹളം. അപ്പൊ ഇതിനിടയ്ക്കൂടെ, ഈ ബഹളത്തിനിടയ്ക്കൂടെ ഇടയ്ക്ക് 144 വരുന്നു, നിങ്ങൾക്ക് എല്ലാം അറിയാം, സംഭവങ്ങൾ അറിയാം. 144 വരുന്നു, ശരണം വിളി നിരോധിക്കുന്നു, അവിടെ നടപ്പന്തലിൽ വെള്ളം ഒഴിക്കുന്നു ആരും കിടക്കാതിരിക്കാൻ, ബാത്റൂം എല്ലാം പൂട്ടിയിടുന്നു, അങ്ങനെ സകല അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ കിരാത ഭരണത്തിൽ. അപ്പൊ ഞാന് ഒരു കേസ് കൊടുത്തു. ഈ വിധി അനുസരിച്ച് രഞ്ജൻ ഗോഗോയുടെ വിധിയിൽ പറയുന്നുണ്ട്, ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിന്ദുസ്. ദിസ് ടെമ്പിൾ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹിന്ദുസ്. ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ക്ഷേത്രം, അവിടെ മറ്റ് അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. കേരളത്തില് 1965 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, കേരള ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് 1965. ആ വകുപ്പില് റൂൾ ത്രീ കൃത്യമായി പറയുന്നുണ്ട്, ആർക്കൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അതിൽ ആദ്യം പറയുന്നത് പേഴ്സൺസ്, അതായത് ആരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്, ഐ എം സോറി, ആർക്കൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല, എൻട്രി നിഷിദ്ധമാണ് എന്ന് കൃത്യമായി റൂൾ ത്രീയിൽ പറയുന്നു. അതിൽ ആദ്യത്തെ റൂൾ 3-1 പറയുന്നത് പേഴ്സൺസ് ഹു ആർ നോട്ട് ഹിന്ദുസ്. Persons who are not Hindus, അതായത് അഹിന്ദുക്കൾ, അഹിന്ദുക്കൾക്ക് കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് നിയമം എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിലെ നാലാം ക്ലോസാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്നെഴുതിയിരിക്കുന്ന ഈ റൂൾ 3 സബ് റൂൾ 4, അതാണ് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി അത് ശരിയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ആക്ടും റൂളും ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഈ റൂൾ 3-4 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, റൂൾ 3-1 പറഞ്ഞിട്ടില്ല, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ശബരിമലയിൽ അഹിന്ദുക്കളുടെ പ്രവേശനം നിരോധിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ മേനോനാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഇറ്റ്സ് എ സെക്യുലർ കൺട്രി, വൈ ഡു യു വോണ്ട് ടു ക്രിയേറ്റ് ട്രബിൾ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ തലയിലെഴുത്ത് മാത്രമൊന്നുമല്ല ഈ മതേതരത്വം താങ്ങി നിർത്തുക എന്നുള്ളത്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മതേതരത്വം തകർന്ന് താഴെ വീണ് ഇടിഞ്ഞു പൊടിഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല, അതെൻ്റെ ഉത്തരവാദിത്വമല്ല ഇത് താങ്ങി നിർത്തുക എന്നുള്ളത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഈ കാര്യങ്ങൾ മനസ്സിലാകാതാണ് നമ്മൾ ഓരോരോ പ്രവർത്തികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു നിയമം, ഈ നിയമത്തിൻ്റെ കാര്യം മനസ്സിലാക്കാതെയാണ് നമ്മുടെ അടുത്തിടെ ഇരിഞ്ഞാലക്കുട നടന്ന സംഭവം ഉണ്ടായത്. ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ സംഭവം എല്ലാം നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. ഒരു മൻസിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവർ മുസ്ലിമാണ് ജനനം, മതമില്ല എന്ന് അവർ അവകാശപ്പെടുന്നു, കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഇവരെ. എന്തോ അവരുടെ മതത്തിലെ വിലക്കുകൾ അതിജീവിച്ച് ഡാൻസും കൂത്തും പഠിച്ചൊരു സ്ത്രീ. അപ്പോൾ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ വർഷാവർഷം നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് ഫെസ്റ്റിവൽ. അപ്പം കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ, ക്ഷേത്രത്തിനുള്ളിലാണ്, ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണ് ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത്. ഹിന്ദുക്കൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, നിയമമനുസരിച്ചും ആചാരമനുസരിച്ചും. അവിടെ കഴിഞ്ഞതിൻ്റെ 2 വർഷം മുമ്പ് ഒരു ഉത്സവ സമയത്ത് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഒരു ക്രിസ്ത്യാനിയ, ഒരു സ്ത്രീ, അവരവിടെ ഉണ്ടോ, അവരുടെ മുനിസിപ്പാലിറ്റിയുടെ എന്താണോ ഒരു പ്രോജക്റ്റ് അകത്ത് നടക്കുന്നു, അതിൻ്റെ അസസ്മെൻറ്റ് നടത്താനാന്ന് പറഞ്ഞ ക്ഷേത്രത്തിനുള്ളിൽ കയറി ക്ഷേത്ര ഉത്സവം 2 ദിവസത്തേക്ക് നിർത്തിവെച്ച് ചടങ്ങുകൾ മുഴുവൻ ആവർത്തിച്ചൊരു സ്ഥലമാണ്. 2.5 ലക്ഷം രൂപ ആ സ്ത്രീക്ക് ഫൈനും അടിച്ചു.
എന്തായാലും ഈ ഒരു മനസ്സിയ വിഷയം വന്നപ്പോൾ ഞാനന്ന് കുത്തിപ്പൊക്കിയപ്പോൾ ഇപ്പോൾ ആ 2,00,000 രൂപ ഫൈൻ അടിച്ചത് കോടതിയിൽ കേസ് കൊടുത്തത് വേണ്ടെന്ന് വെച്ചു, കോംപ്രമൈസായി എന്നുള്ള വിവരം എനിക്ക് കിട്ടി. ഇപ്പം നാളെ ഈ കോടതി 18-ാം തീയതി തുറക്കുന്നുണ്ട്, തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് കുത്തിപ്പൊക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടേണ്ട 2,00,000 അച്ചായത്തി അങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ആ മനസ്സിയ വിഷയത്തിൽ മനസ്സിയ ഈ പിന്നെ ദേവസ്വം നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, കലാകാരന്മാരും അത് ഹിന്ദുക്കളായ കലാകാരന്മാരും കലാകാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൃത്യമായ നോട്ടിഫിക്കേഷനിലുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷകൾ വരുന്നു, മൻസിയയുടെ അപേക്ഷ വരുന്നു. മൻസിയയുടെ അപേക്ഷ വരുമ്പോൾ അവർ മതത്തിൻ്റെ സ്ഥലത്തൊന്നും എഴുതിയിട്ടില്ല. തീർച്ചയായിട്ടും ഭരണാധികാരികൾ, ക്ഷേത്ര അധികൃതർ അവരെ ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് മതമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ക്ഷണിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിന് പകരം ക്ഷേത്ര ഭാരവാഹികൾ, രാജേട്ടൻ പറഞ്ഞ മാതിരി 6 പേരോ 5 പേരോ ഉണ്ട്, എല്ലാം കട്ടസഹാക്കളാണ്. പിണറായി വിജയൻ്റെ ഇരട്ടച്ചങ്കൻ്റെ ആൾക്കാരാണ്, 4-8 ചങ്കുള്ള സഖാക്കൾ, കട്ടസഹാക്കൾ. അവരുടെയൊക്കെ ഓരോരുത്തരുടെ മെമ്പർമാരുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിണറായി വിജയൻ തന്നെ ചിലപ്പോൾ നാണക്കേടാവും. ആ രീതിയിലുള്ള കട്ടസഹാക്കൾ. അപ്പോൾ ഈ സഹാക്കൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ വിളിച്ചു, ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ഇൻവിറ്റേഷൻ കൊടുത്തതനുസരിച്ച് പരസ്യം കൊടുക്കുന്നു, മനസ്സിയ ഡാൻസ് കളിക്കുന്നു സോഷ്യൽ മീഡിയയിൽ, എല്ലായിടത്തും ഭയങ്കര സംഭവം. മനസ്സിയ മനസ്സിയ കൂടൽ വാണിക്യത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്ത്രിമാരൊക്കെ ചോദിച്ചു, ഈ സ്ത്രീ മുസ്ലിം അല്ലേ, എങ്ങനെ അകത്ത് കയറ്റും? അയ്യോ ശരിയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഉടനെ മനസ്സിയെ ഫോണിൽ വിളിക്കുന്നു, മനസ്സിയ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. എല്ലാം വളരെ സ്വാഭാവികമായി നടന്നതാണ് കേട്ടോ, അസ്വാഭാവികതൊന്നും ആരും കാണരുത്. ഇതെല്ലാം വളരെ സ്വാഭാവികമായി നടന്ന കാര്യം, അവിചാരിതമായി നടന്ന കാര്യം, ഒന്നും പ്ലാൻഡ് അല്ലെന്ന് ആലോചിച്ചോണം. അപ്പോൾ മനസ്സി കൃത്യമായി ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. പ്രസിഡന്റ് വിളിച്ചു ചോദിക്കുന്നു, മനസ്സിയ നിങ്ങളുടെ മതം ഏതാ? അവ എനിക്ക് മതമില്ല, എൻ്റെ ഭർത്താവ് ഹിന്ദുവാണ്, എനിക്ക് മതമില്ല. ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഓ അപ്പോൾ മനസ്സിയ ഒന്ന് പറയുന്നു, എന്നേതാ ഉടൽ മാണിക്യ ക്ഷേത്രത്തിൽ അപമാനിച്ചു, എൻ്റെ മതം ചോദിച്ചു, എന്നെ ഇറക്കി വിട്ടു, എന്നെ പോകാൻ നടത്താൻ അനുവദിച്ചില്ല, വൻ വിവാദം. ചടപ്പടാന്നിറങ്ങി ആൾക്കാരൊക്കെ ചാടി ഇറങ്ങുന്നു. നമ്മുടെ 1-2 ഹിന്ദു നേതാക്കളും ഉണ്ട് കേട്ടോ, പേരൊന്നും പറയുന്നില്ല, സോഷ്യൽ മീഡിയ കാണുന്നവർക്കെല്ലാം അറിയാം. ചില ഹിന്ദു നേതാക്കളും പിടിച്ച പാട്ടി ചാടി അങ്ങ് ഇറങ്ങി. ഷു, ഇത് മതത്തിൻ്റെ, മുസ്ലിം ഇസ്ലാം മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വേലി ചാടിക്കടന്ന് വന്ന് ക്ഷേത്രകല അഭ്യസിച്ച മനസ്സിയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. തെറ്റായിപ്പോയി മനസ്സിയ്ക്ക് അവസരം നിശ്ചയിച്ചത്, ക്ഷേത്രത്തിൽ അവസരം കൊടുക്കണമായിരുന്നു, ബഹളമായി. അപ്പോൾ അതാ 3-ാം ദിവസം ഒരു വക്കീലാണ് എൻ്റെ ചെയർമാൻ, സഖാവ, സഖാവിൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, തെറ്റായിപ്പോയിന്നറിയാം, ഞങ്ങൾക്കും മനസ്സിയെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആചാരങ്ങൾ തിരുത്തേണ്ട കാലം കഴിഞ്ഞു, അഹിന്ദുക്കളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം. ഇപ്പം കാര്യം പിടി കിട്ടിയല്ലോ, ഇനി ഇപ്പോൾ കൊച്ചോമനായിരിക്കും പ്രസാദം തരുന്നത്. അടിച്ചു തള്ളി തെറേസിയ, ഇതാണ് ഉദ്ദേശം. ഇതിൽ പോയി കൃത്യമായി ചാടിക്കൊടുത്തു ഹിന്ദു നേതാക്കൾ, ചില ഹിന്ദു നേതാക്കൾ. പിന്നെ എന്തായാലും തടിയൂരി കേട്ടോ, തടിയൂരി 2-ാം പത്രസമ്മേളനം കണ്ടത്, തടിയൂരി എല്ലാവരും രക്ഷപ്പെട്ടു, അത് വേറെ കാര്യം. അപ്പം ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ്, ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രഭൂമി വിഷയം, ഇപ്പം രാജേട്ടൻ പറഞ്ഞവരെ ആകെ 1,500 3,000 ക്ഷേത്രത്തിൽ താഴെയുള്ളൂ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ, ബാക്കി 10,000-ക്കണക്കിന് ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭൂമി, ക്ഷേത്രങ്ങളുടെ എല്ലാം ഭൂമി ഏക്കർ കണക്കിന്, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറ്റ ഭൂമിയാണ്. കേരള ലാൻഡ് റിഫോംസ് ആക്ടിൽ സെക്ഷൻ 3(10) അത് വെച്ചിട്ടാണ് പട്ടയം കൊടുക്കുന്നത്. കൃത്യമായി പറയുന്നുണ്ട് ക്ഷേത്രഭൂമികൾ ഈ പട്ടയ നിയമത്തിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ടെമ്പിൾ പ്രോപ്പർട്ടീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ദ ചാപ്റ്റർ. ബട്ട് എന്നാലും ക്ഷേത്രഭൂമിക്ക് പട്ടയം കൊടുക്കും, പ്രതിസ്ഥാനത്ത് ദേവസ്വം എഴുതി വയ്ക്കും,
വില്ലേജ് ഓഫീസറിൻ്റെ റിപ്പോർട്ട് വരും, ഇതെല്ലാം വരും. ക്ഷേത്രഭൂമിയാണെന്ന് പറഞ്ഞ് എന്നാലും പട്ടയം കൊടുക്കും. അങ്ങനെ പട്ടയം കൊടുത്ത് പട്ടയം കൊടുത്ത് ഒരു ഒട്ടുമുക്കാൽ ക്ഷേത്രഭൂമികളും നാട്ടുകാരുടെ കയ്യിലായി. ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ ക്ഷേത്രഭൂമി റിക്ലെയിം ചെയ്യാനായി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചത്. എന്തായാലും എല്ലാ സ്വാഭിമാന ഹിന്ദുക്കൾ ഉണർന്നു തുടങ്ങി, ഉയർന്നു തുടങ്ങി, ഉണർന്ന് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു സംഘടനയുടെ ബലമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്തിരുന്നുകൊണ്ട് എനിക്ക് 75 കേസുകൾ കൊടുക്കാൻ സാധിച്ചു. 3000 ഏക്കർ, 3000 സംതിങ് ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയായി ബന്ധപ്പെട്ട് കേസുകൾ ഹൈക്കോടതിയിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ഉത്തമ ഉദാഹരണതാണ്. ഹിന്ദു ഉണർന്നു തുടങ്ങി എന്നുള്ളതാണ്. ദേവന്റെ ഭൂമി ദേവനാണ്. ദേവൻ എന്നും എന്നും മൈനറാണ്, പെർപ്പച്വൽ മൈനർ, സ്ഥായിയായ മൈനറാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ദേവന് ഒരു ഡെഡിക്കേഷൻ, ഭൂമി ഡെഡിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദേവന്റെ ഭൂമിയായി തുടരും. അത് ആർക്കും തുടരാൻ അവകാശമില്ല. ലക്ഷക്കണക്കിന് ഏക്കർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമി പോയിട്ടുണ്ട്. എങ്ങനെയാ പോയെ? ശ്രീ പണ്ഡാരവക ലാൻഡ് എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഒരു ആക്ട് അങ്ങ് പാസ്സാക്കുകയാണ്. അതുമാതിരി ഒരുപാടുണ്ട്. ശ്രീ പട്ടാഴി ദേവസ്വം, പട്ടാഴി ദേവസ്വം ലാൻഡ് എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട് ഒരു ആക്ട് അങ്ങ് പാസ്സാക്കി. ശ്രീ പണ്ഡാരവക എന്ന് പറഞ്ഞാൽ ശ്രീപത്മനാഭി സ്വാമിയുടെ വക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റവന്യൂ റെക്കോർഡിൽ ശ്രീ പണ്ഡാരവക എന്ന് കാണുന്ന ഭൂമികളെല്ലാം ഇപ്പോൾ ആരുടെ കയ്യിരിക്കുന്നു? അത് അവരുടെ കയ്യിരിക്കും. ക്ഷേത്രത്തിന് അവകാശമില്ല. നക്കാപ്പിച്ച വേണേൽ തരാം എന്ന് ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. വർഷാവർഷം നക്കാപ്പിച്ച തരും. അതും ഇപ്പം കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ചേട്ടാ, അതും കിട്ടുന്നില്ല, അതും കൊടുക്കില്ല. ഇപ്പം അടുത്തിടക്കം കണ്ട് വളരെ പാടുപെട്ട് കുറച്ച് കടമായിട്ട് കണ്ട് കൊടുത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടെന്ന് ആലോചിക്കണം. ആനുവിറ്റി കൊടുക്കില്ല. ഇത് കൂടുതൽ ശത്രുത ഒരു ഒരു ഹിന്ദു സമൂഹത്തിനെതിരെ കാണിക്കുന്ന ഏത് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വിവേചനം ഹിന്ദുവിനോട് കാണിക്കുന്ന, പച്ചയ്ക്ക് ഹിന്ദു വിരുദ്ധത കാണിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കാര്യം ഇതിനകത്തൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം രാവിലെ ഡോക്ടർ സെൻകുമാർ പറഞ്ഞത് വളരെ പെർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഈ ക്ഷേത്ര വിഷയം എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് തന്നെയാണ്. ഞാൻ ശബരിമല കാലത്തുമ്പോൾ രാജേട്ടനോട് സംസാരിച്ചിരുന്നു, രാജേട്ട ദേവസ്വം ഈ ശബരിമലയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു ആക്ട് കൊണ്ടുവരാ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. പറ്റും, നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ് പറ്റുന്ന കാര്യമാണ്. ഈ ഒരു ഡ്രാക്കോണിയൻ ആക്ട്, ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാക്കോണിയൻ ആക്ട് ആണ്. അനസ് സെക്ഷൻ 37 പറയുന്നത് ഏത് റിലീജിയസ് എൻഡോമെന്റും സർക്കാരിനെ ഏറ്റെടുക്കാം, എപ്പോ വേണേലും ഏറ്റെടുക്കാം. സ്വാമിജി, സ്വാമിജിയുടെ ആശ്രമം അത്ര സേഫ് ഒന്നും അല്ല. ഏത് സമയം ഇതും ഏറ്റെടുക്കാം. ഇവിടുന്ന് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മതി സർക്കാരിന്, ഇവിടെ ഒരു മിസ്മാനേജ്മെന്റ് നടക്കുന്നു. സ്വാമിമാർ ആരും ചിരിക്കേണ്ട, നിങ്ങളുടെ എല്ലാ ആശ്രമം ത്രെട്ടിലാണ്. കേരളത്തിൽ ആശ്രമമുള്ള സ്വാമിമാരെല്ലാം സൂക്ഷിച്ചിരുന്നോളൂ. ഒരു പരാതി കിട്ടിയാൽ മതി, പിണറായി വിജയൻ സർക്കാരെ ഇരച്ചു കയറും, പിടിച്ചെടുക്കും. വർത്തമാനമൊക്കെ പിന്നെ ഉള്ളൂ. മിസ്മാനേജ്മെന്റ് എന്നൊരൊറ്റ വാക്ക് എഴുതി വെച്ച് പരാതി കൊടുത്താൽ മതി, തീർന്നു. ഇപ്പം എന്താ, നമ്മുടെ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു ചില ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് കീഴിൽ ഇടിച്ചു കയറി ഏറ്റെടുക്കുന്നു. ഇതെല്ലാം ഈ വകുപ്പ് ഉപയോഗിച്ചിട്ടാണ്, പിടിച്ചെടുക്കാം. അങ്ങനത്തെ ഒരു ആക്ടാണ്. എന്തുകൊണ്ട് ഈ ആക്ടിന് ഒരു മറമരുന്നുണ്ടാവുന്നില്ല? ഇനിയും ഇതിലും വലിയ വേറൊരു വലിയ ഒരു വിചിത്രമായ ഒരു ആക്ട് ഉണ്ട്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1999 നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്ന. ഇപ്പം നമ്മുടെ കാശി വിഷയം നടക്കുകയാണ്, മിക്കവാറും സുപ്രീംകോടതി സ്റ്റേ കൊടുക്കും ആ സർവേക്ക് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം 1991 നരസിംഹറാവു സർക്കാർ ഒരു ആക്ട് കൊണ്ടുവന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ നിലവിലുള്ള തൽസ്ഥിതി തുടരും ക്ഷേത്രങ്ങൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ.
അതിനകത്ത് ബാബ്റി മസ്ജിദിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഏത് ക്ഷേത്രം ഈ ജിഹാദി ഇൻവേഡേഴ്സ് എന്താ ഗ്രേറ്റ് എന്ന് നമ്മളെ പഠിപ്പിച്ച ജിഹാദി ബാബർ, ജിഹാദി അക്ബർ തുടങ്ങിയ ജിഹാദി ഇൻവേഡേഴ്സ് തകർത്ത് കളഞ്ഞ ക്ഷേത്രങ്ങൾ 1947 ഓഗസ്റ്റ് 15 എങ്ങനെ നിന്നോ അത് അങ്ങനെ തുടരും. അതിന് മാറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി കോടതിയിലും പോകാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ ഒരു ആക്ട്. എടാ, ഭരണഘടനയുടെ എന്റെ അവകാശമാണ് എനിക്ക് കോടതിയിൽ പോകാനുള്ള, ഒരാളോട് കോടതി പോകാൻ പാടില്ല എന്ന് ഒരു ആക്ട് എഴുതി വെക്കുന്നു. ഒരു പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു ആക്ടാണ്, അത്ഭുതകരമായ ഒരു ആക്ട്. എനിക്ക് മനസ്സിലാകാത്ത മോഡിജി ഇത്ര നാൾ ഭരണത്തിൽ ഇരുന്നിട്ട് അത് കളയാത്ത ഒരുപാട് ആക്ട്, 2000 ആക്ട് ഇല്ലാതാക്കി അദ്ദേഹം വന്നതിന് ശേഷം. എന്തുകൊണ്ട് ഈ ആക്ട് തൊടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ കാശി വിഷയത്തിൽ ആ വിഷയം വരും, സുപ്രീം കോടതി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്. ഇതനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 തീയതി കാശി ക്ഷേത്രം എന്തായിരുന്നു അവിടുത്തെ പള്ളിയല്ലേ, അതങ്ങനെ തുടരും. നിങ്ങൾ കേസ് കൊടുക്ക അവകാശമല്ല, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് കേസ് കൊടുത്തേ? അപ്പൊ ഇതുമാതിരി ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ഇതുമാതിരി സന്യാസിമാർ കൂടിയിരുന്ന ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. ആ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഏക മാർഗമേ ഉള്ളൂ. ക്ഷാത്രവീര്യമുള്ള, സ്വാഭിമാനമുള്ള ഹൈന്ദവനാണ് ഞാൻ എന്ന് ആർജവത്തോടെ ഉച്ചത്തിൽ ഉറക്കെ വീട്ടിനകത്തിരുന്നല്ല റോഡിലിറങ്ങി പറയാനുള്ള ആർജവം കാണിക്കുന്ന അന്നേ ഈ പ്രശ്നം തീരുള്ളൂ. നമ്മുടെ ഭഗവന്മാരുടെ എല്ലാ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ശാന്തസ്വരൂപനായ ഏക ഭഗവാനെ ഉണ്ടായിരുന്നുള്ളൂ മുരുകൻ. പക്ഷേ എന്താ പെരുന്ന മുരുകസ്വാമി വേല് താഴെ കൂട്ടിയാണ് നിൽക്കുന്നത്. അപ്പം മുരുകസ്വാമിക്കും വേണമെങ്കിൽ സംഹാര രൂപത്തിലാകാം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ആയുധങ്ങളുള്ള ആയുധധാരികളായ ഭഗവാന്മാരും ദേവികളും ദേവകളും ദേവതാമാരും നമുക്കുള്ളത്. അതുകൊണ്ട് ക്ഷാത്രവീര്യം നഷ്ടപ്പെടാതെ ഇനിയെങ്കിലും ഉണർന്നുയർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.